കൂടുതൽ പെറ്റൂണിയ വിത്തുകൾ വിജയകരമായി മുളപ്പിക്കാനും വളർത്താനുമുള്ള ടിപ്സാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. പെറ്റൂണിയ ചെടികളെ രണ്ടായി തിരിക്കാം. ഒന്ന് എയർലൂം, രണ്ട് ഹൈബ്രിഡ്. എയർലൂം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ പൊതുസ്വത്തായിട്ടുള്ള സസ്യങ്ങൾക്കാണ്, പ്രത്യേകിച്ച് ആർക്കും ഉടമസ്ഥാവകാശം ഇല്ലാത്തത്. ആർക്ക് വേണമെങ്കിലും വളർത്താം, വിത്ത് ഉൽപ്പാദിപ്പിക്കാം, വിൽപ്പന നടത്താം. നൂറ്റാണ്ടുകളായി വളരുകയും വളർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ ഇനത്തിൽപ്പെട്ട സസ്യങ്ങൾക്ക് സ്വാഭാവിക രോഗപ്രതിരോധ ശക്തി കൂടുതലായിരിക്കും. ഹൈബ്രിഡ്, ഇത് വിത്ത് ഉൽപ്പാദന കമ്പനികൾ കൃത്രിമമായി വികസിപ്പിച്ചെടുത്തതാണ്. ഈ വിത്തുകളുടെ ഭൗതിക സ്വത്തവകാശം അതാത് വിത്ത് ഉൽപ്പാദന കമ്പനികൾക്കാണ്. ഹൈബ്രിഡ് ചെടികൾക്ക് താരതമ്യേന രോഗപ്രതിരോധ ശക്തി കുറവാണ്. ഇവ മുളപ്പിക്കുന്നതും വളർത്തിയെടുക്കുന്നതും വലിയ വെല്ലുവിളിയാണ്. എന്നാൽ ഹൈബ്രിഡ് പെറ്റൂണിയയ്ക്ക് ഉയർന്ന വിപണി മൂല്യമാണുള്ളത്. ഹൈബ്രിഡ് പെറ്റൂണിയയെപ്പറ്റി രണ്ട് കംപ്ലൈൻസാണ് പ്രധാനമായും കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് ഫീഡ്ബാക്കായി കിട്ടിയിരിക്കുന്നത്. ഒന്ന്, വിത്തുകൾ മുളയ്ക്കുന്നില്ല. രണ്ട്, മുളച്ച വിത്ത് തൈകൾ വളരെ വേഗം നശിച്ചു പോകുന്നു. വിത്ത് മുളയ്ക്കാതിരിക്കാനുള്ള പ്രധാന കാരണങ്ങൾ നോക്കാം. ഒന്ന്, രാത്രിയിലെയും പകലിലെയും താപനിലയിൽ 4-5 ഡിഗ്രി സെൻറ്റിഗ്രേഡിൻ്റെ വ്യത്യാസം ഉണ്ടായിരിക്കുന്നത് വിത്ത് മുളയ്ക്കാൻ സഹായിക്കുന്നതായി കണ്ടിട്ടുണ്ട്. അതായത് രാത്രി 25 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണെങ്കിൽ പകല് 30 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഉണ്ടെങ്കിൽ, അതായത് 5 ഡിഗ്രിയുടെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ കൂടുതലും മുളയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട്. രാവും പകലും മൂടിക്കെട്ടി വെയിലില്ലാതെ ഇടയ്ക്ക് മഴയും പെയ്ത് നിൽക്കുന്ന കാലാവസ്ഥയിൽ വിത്തുകൾ മുളയ്ക്കാൻ കൂടുതൽ ദിവസങ്ങൾ എടുത്തേക്കാം. ചിലപ്പോൾ മുളയ്ക്കാതിരിക്കാനും സാധ്യതയുള്ളതായി കണ്ടിട്ടുണ്ട്. പോട്ടിംഗ് മിക്സിൽ കൊക്കോ പീറ്റിൻ്റെ അളവ് കൂടിപ്പോയാൽ പാത്രത്തിൻ്റെ അടിയിൽ ഡ്രെയിനേജ് ഹോൾ ഉണ്ടെങ്കിൽ പോലും വെള്ളം വാർന്നു പോകാതെ വിത്തുകൾ ചീഞ്ഞു പോകാം. 3, അമിത ആസിഡിറ്റിയോ ആൽക്കലൈനിറ്റിയോ ഉള്ള പോട്ടിംഗ് മിക്സ് ഉപയോഗിക്കുന്നത്. 4, അമിതമായ ചൂടോ തണുപ്പോ ഉള്ള കാലാവസ്ഥ. 5, ഉറുമ്പോ പ്രാണികളോ വിത്തുകൾ തിന്ന് നശിപ്പിക്കുക. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ വിത്ത് മുളയ്ക്കാതിരിക്കാൻ. ഇത് തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ് ജെർമിനേഷൻ റേറ്റിൽ കിട്ടും. നമ്മുടെ കൈകളും വിത്ത് പാകാൻ ഉപയോഗിക്കുന്ന ചട്ടികളും പോട്ടിംഗ് മിക്സും അണുവിമുക്തമാക്കേണ്ടതാണ്. ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടുള്ള ചട്ടിയോ ട്രേയോ അണുവിമുക്തമാക്കാതെ വീണ്ടും വിത്ത് പാകാൻ ഉപയോഗിക്കരുത്. സോപ്പ് ഉപയോഗിച്ച് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയ ശേഷമേ ഉപയോഗിക്കാവൂ. ഒരു പ്രാവശ്യം ഉപയോഗിച്ച പോട്ടിംഗ് മിക്സ് വീണ്ടും ഉപയോഗിക്കരുത്. പോട്ടിംഗ് മിക്സ് അണുവിമുക്തമാക്കിയ ശേഷമേ വിത്ത് പാകാവൂ. പറമ്പിലെ മണ്ണ് കഴിയുന്നതും ഉപയോഗിക്കാതിരിക്കുക. അണുവിമുക്തമാക്കിയ ചട്ടിയോ ട്രേയോ വിത്ത് പാകാൻ ഉപയോഗിക്കാം. ഇതിനായി ഇരട്ടി വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കാവുന്നതാണ്. പെറ്റൂണിയ വളർത്താൻ പോട്ടിംഗ് മിക്സിൻ്റെ pH വാല്യൂ 6-7 ഇടയിലായിരിക്കുന്നതാണ് ഉത്തമം. വിത്ത് പാകാൻ ഉപയോഗിക്കുന്ന പാത്രത്തിൽ പോട്ടിംഗ് മിക്സ് നിറയ്ക്കുക. പോട്ടിംഗ് മിക്സ് അണുവിമുക്തമാക്കാനായി സാഫ് ഉപയോഗിക്കാം. 1 ലിറ്റർ വെള്ളത്തിൽ 2 ഗ്രാം എന്ന തോതിൽ കലക്കി പോട്ടിംഗ് മിക്സ് നിറച്ച പാത്രത്തിലേക്ക് കുറേശ്ശെയായി ഒഴിക്കുക. പോട്ടിംഗ് മിക്സ് മുഴുവൻ നനഞ്ഞ് കുതിർന്ന് ഡ്രെയിനേജ് ഹോളിൽ കൂടി ലൈനി പുറത്തേക്ക് പോകുന്നതുവരെ ഒഴിച്ചു കൊടുക്കുക. കൂടുതലുള്ള വെള്ളം വാർന്നു പോയ ശേഷം വിത്തുകൾ പാകുക. വിത്തുകൾ മണ്ണിട്ട് മൂടേണ്ടതില്ല. പ്രകാശമുള്ള സ്ഥലത്ത് കവർ ചെയ്യാതെ വയ്ക്കുക. ദിവസവും രാവിലെയും വൈകുന്നേരവും മിതമായ തോതിൽ നനച്ചു കൊടുക്കുക. വളരെ ഫൈനായിട്ടുള്ള മിസ്റ്റിംഗ് ആണ് നല്ലത്. ഇന്ത്യയിലെ കാലാവസ്ഥയിൽ 20 മുതൽ 35 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെയുള്ള താപനിലയിൽ വിത്തുകൾ മുളയ്ക്കും. 3-ാം ദിവസം മുതൽ മുളച്ചു തുടങ്ങും. മുളയ്ക്കൽ പ്രക്രിയ പൂർത്തിയാക്കാൻ 12 ദിവസം വരെ എടുക്കാറുണ്ട്. പെറ്റൂണിയ തൈകളുടെ ആദ്യത്തെ 8 ആഴ്ചകൾ വളരെ പ്രധാനമാണ്. ഇക്കാലത്താണ് തൈകളെ നശിപ്പിക്കുന്ന രോഗങ്ങൾ ബാധിക്കുന്നത്. ഏറ്റവും ഗുരുതരമായ രോഗം
ഡാമ്പിംഗ് ഓഫ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് വേരുകളുടെയും തണ്ടിൻ്റെയും അഴുകലാണ്. തൈകളുടെ തണ്ട് മണ്ണുമായി ചേരുന്ന ഭാഗത്ത് വച്ച് അഴുകി പോവുകയും തൈകൾ വീണുപോവുകയും പിന്നീട് നശിച്ചു പോവുകയും ചെയ്യുന്നു. ഇതാണ് ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്നത്. തൈകൾ പറിച്ചു നോക്കിയാൽ വേരുകളും അഴുകിപ്പോയതായി കാണാം. ഈ തൈകളുടെ രോഗാവസ്ഥ ദൃശ്യമാകുമ്പോഴേക്കും വേരുകൾ അഴുകിയിട്ടുണ്ടാകും. ഇങ്ങനെയുള്ള തൈകളെ രക്ഷിച്ചെടുക്കാൻ സാധ്യമല്ല. ഈ തൈകൾ പിഴുത് നശിപ്പിച്ച് കളയണം. ഇത് പാകുവാൻ ഉപയോഗിച്ച പോട്ടിംഗ് മിക്സ് വീണ്ടും ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാനുള്ള സംവിധാനമുണ്ടെങ്കിൽ ഈ പോട്ടിംഗ് മിക്സോ പിഴുത് കളയുന്ന തൈകളോ അതിൽ നിക്ഷേപിക്കരുത്. നിങ്ങളുടെ കമ്പോസ്റ്റും അണുബാധയുള്ളതായി മാറും. ഫംഗസ് വഴി ഉണ്ടാകുന്ന രോഗമാണ് ഡാമ്പിംഗ് ഓഫ് അല്ലെങ്കിൽ അഴുകൽ രോഗം. പെറ്റൂണിയ വളർത്തുന്നവരുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഈ അഴുകൽ രോഗം. വിത്തുകൾ മുളച്ച് ഒരാഴ്ച കഴിയുമ്പോൾ മുതൽ ആൻറ്റിഫംഗൽ മരുന്നുകൾ ഉപയോഗിച്ച് തുടങ്ങണം. ഇവിടെ ഇപ്പോൾ ഇഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനം ഹൈഡ്രജൻ പെറോക്സൈഡ് തന്നെയാണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അതുകൂടാതെ ഇലകളിൽ സ്പ്രൈ ചെയ്തും കൊടുക്കാം. ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഇരട്ടി വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്താണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അത് ഇലയിൽ വീഴാതെ ശ്രദ്ധിക്കണം. കാരണം ഇലയിൽ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇലയിൽ സ്പ്രൈ ചെയ്ത് കൊടുക്കുന്നത് കുറച്ചുകൂടെ ഡൈലൂട്ട് ചെയ്ത് കൊടുക്കാം. അര ടീസ്പൂൺ ഒരു കപ്പിൽ കലക്കി സ്പ്രൈ ചെയ്ത് കൊടുത്താൽ മതി ഇലയിൽ. ഇത് ആഴ്ചയിലൊരിക്കൽ ചെയ്യണം. ആദ്യത്തെ ഒരു രണ്ട് മാസം, അതായത് 8 ആഴ്ച ഇത് ചെയ്യണം. 2 മാസം കഴിഞ്ഞാൽ പിന്നെ ഈ രോഗബാധ അങ്ങനെ കാണാറില്ല. അപ്പോൾ ഇതാണ് അതിനുള്ള പ്രതിവിധി. ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയിട്ട് ഓരോരുത്തരും അവരവരുടെ എക്സ്പീരിയൻസ് എന്താണ് അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയിച്ചാൽ അതിവിടെ ഷെയർ ചെയ്യാം. വേറെയുള്ളവർക്കും പ്രയോജനപ്പെടും. ഓക്കെ, അപ്പോൾ ഗുഡ് ലക്ക് ടു ഓൾ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിവിടെ പരീക്ഷ നോക്കിയിട്ട് എനിക്ക് കുറേയധികം ചെടികൾ രക്ഷപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൽ 2 എണ്ണത്തിന് രോഗബാധയുണ്ട്. അപ്പോൾ 2 എണ്ണം അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 2 എണ്ണം രക്ഷപ്പെട്ട് കിട്ടുമെന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അത് കട്ട് ചെയ്ത് മറ്റത് കളഞ്ഞിട്ട് രോഗമില്ല എന്ന് തോന്നുന്നതിനെ മാത്രം നിലനിർത്താം. രോഗമുണ്ടോ ഇല്ലയെന്ന് പറയാറായിട്ടില്ല. ചിലപ്പോൾ ഇതിൽ രോഗ ലക്ഷണങ്ങൾ കാണുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ. പരീക്ഷ നോക്കാം. അന്ന് ആ കട്ട് ചെയ്ത് വെച്ച 2 എണ്ണമാണിത്. അതിൽ 1 എണ്ണം പോക്കായി എന്ന് തോന്നുന്നു. 1 എണ്ണം രക്ഷപ്പെട്ടു എന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇതിലിപ്പോൾ 3 ദിവസത്തെ ഗ്യാപ്പിൽ 2 പ്രാവശ്യം ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ചു കൊടുത്തു. ഇന്ന് 4 മണിക്കൂർ വെയിലത്ത് വെച്ചതാണ്. രാവിലെ 7:30 മുതൽ 11:30 വരെ. അപ്പോൾ ആ വെയിൽ കൊണ്ടപ്പോൾ 1 എണ്ണം വീണുപോയി. മറ്റത് സ്ട്രോങ് ആയിട്ട് നിൽക്കണുണ്ട്. അത് ചിലപ്പോൾ രക്ഷപ്പെട്ട് പോയിരിക്കും. മറ്റത് ആ അഴുകൽ രോഗം തന്നെയാണ് അതിന് വന്നേക്കണത്. കണ്ട അതിൻ്റെ എല്ലാം അഴുകി പോയി. തണ്ടും വേരുമൊക്കെ അഴുകി പോയിട്ടുണ്ട്. മറ്റത് നോക്കട്ടെ. നമുക്ക് പരീക്ഷിച്ച് നോക്കാം എത്ര ദിവസം നിൽക്കും, രക്ഷപ്പെടുവോ ഇല്ലെന്ന് നോക്കാം.